ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വാസലിൻ കൊണ്ടുള്ള ഒരു അടിപൊളി ബ്യൂട്ടി ടിപ്പാണ്. എല്ലാവരുടെ വീട്ടിലും കാണും ഒരു വാസലിൻ്റെ ബോട്ടിൽ. സാധാരണ നമ്മൾ മഞ്ഞുകാലത്ത് കാലിലെ വിള്ളലിനാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കണം എന്ന് വിചാരിക്കുമെങ്കിലും നമ്മളത് തൊട്ട് നോക്കില്ല. ഒട്ടുമിക്കവരും ഇങ്ങനെയാണ്, ശ്രദ്ധയോടെ ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് വയസ്സായ ആളുകൾ വളരെ ശ്രദ്ധയോടെ കാലുകളിലേക്ക് തേക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ഹെയർ റിമൂവൽ ടിപ്പാണ്. നമ്മുടെ മുഖത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കൈകാലുകളിലൊക്കെയുള്ള അനാവശ്യ രോമങ്ങളൊക്കെ നീക്കം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണിത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ വാസലിനാണ് ഇതിലെ പ്രധാനമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, പച്ചമഞ്ഞളിൻ്റെ പൊടി. അതൊരു അര ടീസ്പൂണോളം എടുക്കുക. നിങ്ങളിപ്പോൾ എവിടെയൊക്കെ കാലിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് എടുക്കുക. ഇനി നമ്മളിത് ഒരു നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കണം. അതിനായിട്ട് പാലാണ് ചേർക്കുന്നത്. ഇത് ലൂസായി പോവരുതേ, തിക്കായിട്ട് തന്നെ നമ്മൾ എടുക്കണം. അപ്പോൾ പാൽ ചേർത്തിട്ട്, പച്ചപ്പാൽ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നല്ല കുഴമ്പായിട്ട് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മളിതിലേക്ക് വാസലിൻ ചേർത്ത് കൊടുക്കണം ആവശ്യത്തിനനുസരിച്ച്. അപ്പോൾ ഏകദേശം ഒരു അര ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റാക്കി നമുക്ക് എടുക്കാം. ഇത് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നമ്മുടെ ഹെയറിൻ്റെ ഒരു ബലം കുറച്ചിട്ട് മുടി കൊഴിച്ച് കളയുന്നൊരു സംഭവമായിരുന്നു അത്. ഇതും ഏകദേശം അങ്ങനത്തെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്, നമുക്ക് ബ്യൂട്ടി ടിപ്പുകളൊക്കെ പരീക്ഷിച്ച് നോക്കാൻ പറ്റിയൊരു സമയമാണ്. അപ്പോൾ നമ്മൾ സമയമെടുത്ത് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഹെയർ റിമൂവൽ ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് ഡൈല്യൂട്ട് ആവാനായിട്ട് ഇത്തിരി പാടാണ്, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്പൂണ് വെച്ചിട്ട്. അപ്പം മഞ്ഞൾ സാധാരണ നമ്മൾ ഫേസിൽ തേച്ചാൽ നല്ല സോഫ്റ്റ് ആവും, ഫേസിലെ അനാവശ്യ രോമങ്ങളൊക്കെ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ്, കാരണം ആണുങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറയും. അപ്പോൾ ഇത് ഇതുപോലെ അപ്ലൈ ചെയ്യുക, നമ്മൾ കൈകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു നോർമൽ തിക്നെസ്സിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നന്നായി ഡ്രൈ ആവണം. ഒരു 20 മിനിറ്റോളം എടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മളിത് കൈകൊണ്ട് തന്നെ ഇതുപോലെ ആക്കിയെടുക്കുക. ഒന്നും കൂടി ഡ്രൈ ആവാനുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ദേ ഇങ്ങനെ ആക്കിയെടുക്കും. ഇപ്പോൾ തന്നെ നമുക്ക് രോമങ്ങൾ ഇങ്ങനെ വലിഞ്ഞു തുടങ്ങും. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ തന്നെ രോമങ്ങളിങ്ങനെ ചിലതൊക്കെ പൊട്ടിപ്പോരുന്ന നമുക്ക് കൈയിൽ നമുക്ക് കിട്ടും. ഇത് നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ 2 തവണയെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ വാക്സ് ചെയ്യുന്ന പോലെ ക്ലീൻ ഷേവ് ആയിട്ട് വരുമൊന്നുമില്ല. അനാവശ്യമായിട്ടുള്ള രോമങ്ങളൊക്കെ പോയിട്ട് ആവശ്യത്തിന് മാത്രം കറക്റ്റ് സ്മൂത്തായിട്ട് നമ്മുടെ സ്കിന്ന് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ ഉടായ്പാണെന്ന് വിചാരിക്കരുത്, നിങ്ങൾ ചെയ്ത് നോക്കാതെ ഒന്നും അഭിപ്രായം പറയാൻ പോകരുത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിത് കഴുകിയെടുത്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കയ്യിൽ അങ്ങനെ രോമങ്ങളൊന്നുമില്ല, വാക്സ് ചെയ്യാറൊന്നുമില്ല, അത്യാവശ്യം തന്നെ ഉള്ളൂ. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോഴത്തേനും തന്നെ നമുക്ക് കയ്യിലിങ്ങനെ കിട്ടും. അപ്പോൾ ഇത് നമ്മൾ 2-3 തവണ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അനാവശ്യമായിട്ടുള്ള രോമങ്ങൾ തിങ്ങി നിൽക്കുന്നതൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും, ഉറപ്പായിട്ടും പോകും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ നമ്മളെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.